എല്ലാവരോടും ഉത്തരം പറഞ്ഞു പറഞ്ഞ് മടുക്ക. നീരജയെ രക്തം കാട്ടി ഭയപ്പെടുത്തുകയല്ലായിരുന്നു വേണ്ടത്. അവളുടെ ദേഹത്തിൽ ചോര പൊടിയണമായിരുന്നു. രക്തം മാറുന്നവൾ മരിക്കണമായിരുന്നു. അങ്ങനെയെങ്കിൽ മൂടി വെച്ചതൊക്കെ അവളും അവളുടെ അമ്മയും കൂടി ഈ സമയത്ത് പുറത്തെടുക്കുമായിരുന്നു. മിക്കവാറും ഒരു രക്തച്ചൊരിച്ചിന് വേണ്ടി വരുവടാ. ആരുടെയെങ്കിലും ഒക്കെ തല വെട്ടേണ്ടി വരുന്നു. ഒന്നും നടക്കില്ല. നന്ദിയുടെ പെണ്ണിനെ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ചെറുക്കനാണെങ്കിൽ കൂടുതൽ സമയം അമ്മയോടൊപ്പം പോയി താമസിക്കുക. പിന്നെ എനിക്കിപ്പോ ഒരു കൂട്ടുണ്ട് മദ്യത്തിന്റെ. എന്റെ അവസ്ഥ അത് തന്നെയാ. വീട്ടിലോട്ട് എന്നാ തുറിച്ചു നോക്കുന്ന ഭാര്യ. പെണ്ണുങ്ങളെ ആരെങ്കിലും തുറിച്ചു നോക്കുമ്പോഴാണല്ലോ കേസ്. നമ്മളെത്ര നേരം വേണമെങ്കിലും അവർക്ക് തുറിച്ചു നോക്കാലോ. പെട്ടുപോഴ മുക്കാൽഭാഗം എല്ലാവരും പറഞ്ഞു. ബാക്കി കാൽഭാഗം ഞാനും പൂരിപ്പിച്ചു. അതെന്ന് പറഞ്ഞു. ആ കേസിലെ മൂന്ന് പേരുടെയും പേരുകൾ പ്രതിയാണ് അയാൾ ചേച്ചി അറിഞ്ഞു.